ശ്രീ ശ്രീ സുരേഷ് ബാബു നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് സലീം താങ്കളുടെ വാദത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ച ചില നിലപാടുകളുണ്ട് അതിനൊരു മറുപടി താങ്കൾക്ക് പറയാനുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കെ സുധാകരൻ്റെ പേര് അടൂർ പ്രകാശിൻ്റെ പേര് കൊടുക്കുന്നിൽ സുരേഷിൻ്റെ പേര് പി ടി തോമസിൻ്റെ പേര് ആകെ എട്ട് പേര് സന്നദ്ധരായി കെ പി സി സി പ്രസിഡന്റ് ആവാൻ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് കേരളത്തിലെ ഈ സാമ്പ്രദായിക എ ഐ ഗ്രൂപ്പുകൾക്കോ അതിൻ്റെ നേതാക്കളായ ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ ഇല്ല എന്നാണ് കരുതേണ്ടത് സാമാന്യമായി കാരണം ദില്ലി രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡിൽ വന്ന മാറ്റം വൈകിപ്പോയി മനസ്സിലാക്കാൻ കേരളത്തിൽ ഇരു ഗ്രൂപ്പുകളിലുമായി നിൽക്കുന്ന എം എൽ എ മാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എ സി സി പ്രതിനിധികളെ കണ്ടപ്പോൾ മനസ്സുകൂർന്ന് അവരുടെ ആഗ്രഹം പറഞ്ഞു അത് വി ഡി സതീശന് അനുകൂലമായി അതും പ്രതിപക്ഷ നേതാ നേതാവിനും കൂട്ടർക്കും മനസ്സിലായില്ല ഏക്കാര്ക്കും മനസ്സിലായിട്ടില്ല എം പിമാരുടെ കാര്യം നോക്കൂ രസകരമാണ് ഒറ്റ എം പി ആണ് രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞത് ആ അദ്ദേഹത്തിനെ കെ പി സി പ്രസിഡൻ്റാക്കണമെന്ന് ഇപ്പോൾ എ ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഈ ആളുകൾ ഈ മാറ്റത്തിന് വേണ്ടി നിലപാടുക്കുമ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളെ തിരിച്ചറിയാൻ മുല്ലപ്പള്ളിക്ക് മാത്രമല്ല താങ്കൾ പറയുന്ന പോലെ ഒരുപാട് പരിചയ സമ്പന്നതയുള്ള ഈ നേതാക്കൾക്കും കഴിയുന്നില്ലല്ലോ അതെ ഒരു ഞാൻ ഒരു കാര്യം അതിലേക്ക് വരാം സലീം നമ്മളെ മുമ്പിൽ പറയേണ്ടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ കെ പി സി ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി നമ്മളോട് നമുക്കത് വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറിച്ച് മറിച്ച് ഉള്ള ധാരണ മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ അനുഭവങ്ങളും ഇതുപോലത്തെ ഉണ്ട് പല കോൺഗ്രസ് നേതാക്കന്മാരെയും ഇത്തരം ചില പെരുമാറ്റത്തിലൂടെയാണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് എന്ന് ശ്രീ സലീം ഓർമ്മിക്കണം ഞാനൊരു കാര്യം ഓരോന്നോരോന്ന് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ആളെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്ന് ആസാമില് ഇന്ന് ആസാമിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളുണ്ടല്ലോ ആ നോർത്ത് ഈസ്റ്റ് ഏരിയയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു ഡൽഹിയിൽ വന്ന ഒരാഴ്ച കാത്തുനിന്നിട്ടും ഒരു കാണാൻ അനുവാദം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാവും ഡൽഹിയിൽ പോയി ഒരു ഒരു രണ്ടാഴ്ചയോളം കാത്തു നിന്നിട്ട് കാണാൻ അനുവാദം കിട്ടാത്തതിന്റെ പേരിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയ ആധ്രയിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അന്ന് കോൺഗ്രസിന്റെ നേതൃത്വം സോണിയാഗാന്ധിയുടെ കയ്യിലാണല്ലോ അതൊക്കെ ഇതൊ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം അതിന് സമാനമാണ് ശ്രീ രമേശ് ചെന്നിത്തലയോട് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരെയും വേദനിപ്പിക്കരുത് ഇത്തരം ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വസ്തുത ശരിയാണെങ്കിൽ എനിക്ക് സ്വയം ഒഴിയാനുള്ള ഒരു അവസരമെങ്കിലും തരണമായിരുന്നു എന്ന് പറയുന്നത് എത്ര ഹൃദയപൂർവമായ വിലാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം കൂടി ഞാൻ സാധിക്കുന്നു ഞാൻ കോൺഗ്രസ് ഇടുന്നത് വരെയുള്ള രാഷ്ട്രീയത്തെ വെച്ചുകൊണ്ടാണെങ്കിൽ അത് വെച്ച് അത് വെച്ചു വരുന്നത് കാലത്തെ കുറിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ശ്രീ കെ സി വേണുഗോപാൽ ആണ് കേരളത്തിലെ പി സി സി പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതെങ്കിൽ അത് അന്നത്തെ ഇന്നത്തെ കൃത്യമായി ഇൻസൈഡ് അറിയില്ല വലിയ റിയില്ല അതെന്തുകൊണ്ട് ഇത് തന്നെയാണ് ഐ ഗ്രൂപ്പും വിചാരിച്ചിരുന്നത് വി ഡി സതീശനെ കെ സി വേണുഗോപാൽ പിന്തുണയ്ക്കുമോ അതിനൊരു സാധ്യതയുമില്ല അങ്ങനെ വന്നാൽ പിന്നെ സാധ്യത രമേശ് ചെന്നിത്തലക്ക് തന്നെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഐ ഗ്രൂപ്പ് വിഭാഗം കരുതിയിരുന്നത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് ഇന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അല്ലെ കെ സുധാകരനെ പ്രസിഡന്റ് ആക്കാതെ ഇനി മുന്നോട്ട് പോകാൻ തൽക്കാലം കഴിയില്ല ബാക്കി അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും ദില്ലിയിലും അതിനനുകൂലമായ മാറ്റമുണ്ടോ എന്ന് പറയപ്പെട്ടു ശരത് അങ്ങനെയല്ല ഒരിക്കൽ പോലും ഞാൻ ഒരിക്കൽ പോലും വി ഡി സതീശനെ ഇത്തരം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ തടസ്സമായി കെ സി വേണുഗാലും നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല തടസ്സമായി ശ്രീ ശ്രീ രമേശ് ചെന്നിത്തലയുടെ വഴിയിൽ മാത്രമേ തടസ്സമുണ്ടാക്കൂ എന്ന് തന്നെയായിരുന്നു എന്റെ ധാരണ എനിക്ക് അതിന്റെ പാർട്ടിക്കകത്ത് ഞാൻ അതിനകത്തുണ്ടാകുന്ന സമയം വരെയുള്ള ഇക്വേഷൻ വെച്ച് അതാണ് ശരി അതായിരുന്നു ശരി സലീമിന് അറിയാം ഞാൻ ശരിയല്ലേ ഈ വരുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി ഈ നേതാക്കൾക്കും ആ ഗ്രൂപ്പുകൾക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ശരിയാവുകയാണ് താങ്കൾ അങ്ങനെയാണെങ്കിൽ അതിലേക്കാണ് ഞാൻ ഞാൻ വരുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ നേതാക്കന്മാർ ആരും തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല സ്തുതിപാഠക സംഘത്തിന്റെ ചുറ്റും നിന്നുകൊണ്ട് അവർ പറയുന്നത് കേട്ട് അതാണ് രാഷ്ട്രീയം അതാണ് ശരി എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതിന്റെ ദൂഷ്യമാണ് അവർക്കും പാർട്ടിക്കും സംഭവിച്ചിട്ടുള്ളത് അതാണ് ഒരു വസ്തുത ഞാൻ ഒരു ഒരു ചെറിയ ഒരു തമാശ പറഞ്ഞോട്ടെ തമാശയല്ല യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഇതിനകത്ത് റിലവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുമ്പൊരു കേന്ദ്രമന്ത്രി ഞങ്ങളൊക്കെ കുറച്ചുകൂടി ഞാനൊക്കെ കുറെ കൂടി ചെറുപ്പമായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കൂടി പങ്കെടുത്ത ഒരു യോഗത്തിൽ ഞാനുണ്ട് യോഗം കഴിഞ്ഞ് പിരിയുമ്പോ അദ്ദേഹം എവിടെയോ പോകാൻ പുറപ്പെടുകയാണ് ആ പോകാൻ പുറപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ നേതാക്കന്മാർ മുഴുവൻ അദ്ദേഹത്തിന്റെ കാറിൽ പാഞ്ഞു കയറി കാറിൽ കയറിയിട്ട് ഈ മന്ത്രിക്ക് ഇരിക്കാൻ സ്ഥലമില്ല അപ്പൊ മന്ത്രി വന്ന് നോക്കുമ്പോൾ മന്ത്രി കാറിൽ മന്ത്രിക്ക് സ്ഥലമില്ല വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ആ മന്ത്രി ആ അകത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു ഒരു പത്ത് രൂപ തരൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വിചാരിച്ചത് പുറത്തെങ്ങാനിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനായിരിക്കും എന്നുള്ളതാണെന്ന് അങ്ങനെ പത്ത് രൂപ ഇവർ എടുത്തു കൊടുക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ കണ്ടതിട്ടുള്ള സംഭവം പറയാം എന്നിട്ട് ഈ ഈ മന്ത്രി അവരോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ ഞാൻ എടുത്ത ബസ്സിന് കയറിയിട്ട് അങ്ങോട്ട് വന്നോളാം എന്ന് ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് മന്ത്രിമാരുടെ കയറി കാറിലും ഈ നേതാക്കന്മാരുടെ കാറിലും കയറി ഇരുന്ന് നേതാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടുന്ന ആൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കാതെ ആശ്രിത വത്സലന്മാർ ചുറ്റുമരുന്ന് അവര് പറയുന്നത് കേട്ട് അതാണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കി തെറ്റി തെറ്റായി വഴി വെളിച്ചു പോയതിന്റെ ദോഷങ്ങളാണ് ഇവർ അനുഭവിക്കുന്നത് അതിനപവാദം രണ്ടേ രണ്ടേ ആളാണ് ഒന്ന് ശ്രീമൻ എ കെ ആന്റണി മറ്റൊന്ന് ശ്രീ വി എം സുധീരൻ അല്ലാത്ത മുഴുവൻ ആളുകളും ഈ ഒരു ആശ്രിത വത്സലന്മാരെയും കൊണ്ട് നടന്ന് അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനുള്ള ജനങ്ങളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കാനുള്ള അവസരം ഈ ഉപജാപക സംഘം നിഷേധിക്കപ്പെട്ടതിന്റെ ദൂഷ്യമാണ് ഈ പാർട്ടിക്കും ആ നേതാക്കന്മാർക്കും സംഭവിച്ചത് അതായത് ശ്രീ സുരേഷ് ബാബു പകുതി കാര്യത്തിൽ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് വി ഡി സതീശനെ തീരുമാനിച്ചു ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്തുനിന്ന് തന്നെ ഐ ഗ്രൂപ്പിൻ്റെ മറ്റൊരു ചോയ്സിനെ അവർ സ്വീകരിച്ചു ഇവിടെ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കുമ്പോൾ ഗ്രൂപ്പുകളിലേക്ക് തന്നെ കുറെ കൂടി ചേർന്ന് നിൽക്കാൻ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞല്ലേ കെ സുധാകരന് സാധ്യത കുറയും മറ്റുള്ളവരിലേക്ക് പോകും എന്താണ് ശ്രീ സുരേഷ് ബാബു പറയുക ഏതു പേരിനാണ് കൂടുതൽ സാധ്യത താങ്കൾ കാണുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്റെ വിശ്വാസം അത് ബെന്നി ബഹനാനിലേക്ക് എത്തും എന്ന് തന്നെയാണ് അത് ഞാൻ വീണ്ടും പറയുന്നു അത് കേരളത്തിലെ എ ഐ ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടത് പ്രകാരം ആയിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല 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 അവരുടെ ആവശ്യപ്രകാരമോ അവരുടെ സമവാക്യത്തിന്റെ പേരിലോ അല്ലാതെ ആയിരിക്കും ബെന്നി ബഹനാൻ വരുന്നുണ്ടെങ്കിൽ വരിക